ശശിതരൂർ എന്നല്ല, അവർ സ്വീകരിക്കുന്ന നടപടി നടപടി ആര്? യു ഡി എഫിന്റെ ജീഫാണല്ലോ കോൺഗ്രസ്. കോൺഗ്രസ് ഇവിടെ സ്വീകരിക്കുന്ന നടപടികൾ അവർക്കിന്ന് സത്യം പറഞ്ഞാൽ ഒരു പക്വതയുള്ള ലീഡർഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്വതയുള്ള ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, രാജ്യം മുഴുവൻ ഒരു ശക്തമായ പോരാട്ടത്തിലായത് ഈ മോഡി ഗവൺമെന്റിനെതിരായി. ആ പോരാട്ടത്തിൽ ഹിന്ദി മേഖലയാണല്ലോ പ്രധാനം. ഹിന്ദി മേഖലയിലാണ് കോൺഗ്രസ് ഏറ്റവും വലിയ അടിവേരുണ്ടായിരുന്നത്. ആ ഹിന്ദി മേഖലയിൽ പോയൊരു സ്ഥാനാർത്ഥിയായി നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ലല്ലോ. അത് ഇവിടെ വരുന്നു. എന്തിന്? കോൺഗ്രസിനെ നയിക്കുന്ന ഒരാളാണ് നമ്മുടെ നാട്ടുകാരൻ കെ സി വേണുഗോപാൽ. അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കുന്നത് മാത്രമല്ല, അതാണ് ആ വിഷയം. ഞാൻ ചോദിക്കുന്ന ആത്മാർത്ഥമായിട്ടാണോ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരായി കോൺഗ്രസ് പറയുന്ന ആത്മാർത്ഥമായിട്ടാണ്? പക്ഷെ കോൺഗ്രസ് പറയുന്നത് തങ്ങൾക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകണമെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള എല്ലാ സീറ്റുകളിലും മത്സരിക്കുക എന്നുള്ളതാണ് കാര്യം. തെരഞ്ഞെടുപ്പിൽ നമ്പറാണ് പ്രധാനം ആശയങ്ങൾക്കൊപ്പം. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി പ്രതിപക്ഷ കക്ഷി ആവണമെങ്കിൽ പോലും 55 സീറ്റിലധികം കിട്ടേണ്ട സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ 52 ഉള്ളൂ, അതിന് മുമ്പ് 44 ഉള്ളൂ. അപ്പോൾ പരമാവധി ജയസാധ്യതയുള്ള സീറ്റുകളിൽ നിർത്തുന്നു എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ടാണ് കെ സി എത്തുന്നത്. ലോക്സഭയിൽ കഴിഞ്ഞിട്ടല്ലേ രാജ്യസഭയിലേക്ക് ഉള്ളൂ എന്നാണ് ചോദ്യം. അല്ല, ഇതൊക്കെ തർക്കോത്തരം പറയല്ലേ. അതായത് അങ്ങ് ശരിക്കും ഗൗരവമായി ഞാൻ നേരിട്ട് സ്ട്രൈറ്റ് ആയി ചോദിക്കാം, ബി ജെ പിയും കോൺഗ്രസിലെ ചില നേതാക്കളും തമ്മിൽ ഒരു അന്തർധാര സജീവമായതിൻ്റെ ഭാഗമായിട്ടാണോ ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന ഒരു സേഫ് ഹെവൻ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അല്ല, അതിനെക്കുറിച്ച് നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ സംശയമുണ്ട്. അവരാണല്ലോ ജഡ്ജിമാര്. നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ജഡ്ജിമാർ ജനങ്ങളാണ്. പിന്നെന്താ ഉറപ്പില്ല, കെ സി വേണുഗോപാൽ രാജ്യത്തെ കോൺഗ്രസിനെ നയിക്കേണ്ട ലീഡറായിരുന്നു അയാള്. ഈ രാഹുൽ ഗാന്ധിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സഹായിയല്ലേ കെ സി വേണുഗോപാൽ? അദ്ദേഹം കേരളത്തിൽ വന്ന് മത്സരിക്കുക എവിടെ? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അതെ, ഇന്ത്യ മഹാരാജ്യത്തിലെ ഇന്ത്യ എന്ന് പറയുന്ന സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇടതുപക്ഷവും. ആ ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ വരാവുന്ന ഒരു ചോദ്യമുണ്ട്. രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണല്ലോ, കോൺഗ്രസും ഈ ഇടതുപക്ഷ പാർട്ടികളും. ഇതിൽ ആരാ സ്വീകരിക്കണം? വിശ്വസിക്കാവുന്നവരാര്? ജനങ്ങളെ മുമ്പിൽ ചോദ്യം വരും. ആ ചോദ്യത്തിന് ജനങ്ങൾ ഉത്തരം പറയും, വിശ്വസിക്കാവുന്ന ഇടതുപക്ഷമാണെന്ന്. എന്താ കാര്യം? CAA വന്നു, അതിനെതിരായി പോരാടുന്ന ആരാ? ഇടതുപക്ഷം. നമ്മുടെ നാടിൻ്റെ നീതിക്ക് വേണ്ടി പോരാടാൻ സുപ്രീം കോടതി വരെ പോയത് ഇടതുപക്ഷമാണ്. നിങ്ങൾക്കിടയിലെ കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ ലഭിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് പോയില്ലേ? ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയില്ലേ കേരളത്തിൽ, അവർക്ക് 19 MP കേരളത്തിലുണ്ട്, 18 പേര് കേരളത്തിലുണ്ടല്ലോ. ഇന്ത്യൻ പാർലമെന്റിൽ പോട്ടെ, ഒന്ന് ഒരു വാക്ക് പറഞ്ഞു അവര് കേരളത്തിന് അവകാശങ്ങൾ കൊടുക്കണം, അവർക്ക് ന്യായമായും കൊടുക്കണം, വീതം കൊടുക്കണം. എന്താ അത് പറയാത്തത്? വളരെ പ്രധാനപ്പെട്ട നമ്മളെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരില്ലേ, 1000 അവന് കൃത്യമായി കൊടുക്കാൻ നമുക്ക് എന്തൊരു വിഷമിച്ചോ കേരളം. ഇപ്പൊ ഇല്ലേ നമ്മൾ ഈ പെൻഷൻ ഇപ്പം 3 കൊടുക്കുന്നു എന്നറിയുന്നതിൽ ഒരു സന്തോഷം താങ്കൾക്കും ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും. വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് പാവപ്പെട്ട അമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ പെൻഷൻ കിട്ടിയില്ല എന്ന് പറയുമ്പോ അവരോട് വിഷമത്തോടു കൂടി സഹതപിക്കാനേ പറ്റുമായിരുന്നില്ല. വോട്ട് ചോദിക്കൽ മാത്രല്ല അരുണേ, ഞാൻ അവരെയൊക്കെ കാണുന്ന നേരിട്ട് കാണുന്ന വോട്ട് ചോദിക്കാതെ ഇവിടെ വരും ഈ പാവപ്പെട്ട ആളുകള്. രാവിലെ തൂപ്പിന് വരുന്ന തൂപ്പുകാരികളുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്. അവരെന്നെ കാണുമ്പോൾ പറയും സാർ സാർ എന്ന് വിളിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു മനോവിഷമം ചെറുതാണോ? അവർക്ക് 1600 എന്ന് പറയുന്നത് നമ്മളൊരു കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. എന്നെ ഒരാൾ പറഞ്ഞു, അതായത് ഈ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് സംഭവിച്ച ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല്, 600 കിട്ടിയിരുന്ന സമയത്ത് ബന്ധുക്കളോ മക്കളോ സഹായിക്കുമായിരുന്നു. 1600 ആയപ്പോഴേക്ക് ഇപ്പം ഇതൊക്കെ അവർ സഹായിക്കുന്നതിൽ നിന്ന് പിന്മാറി. കാര്യം 1600 ഉണ്ട്, രണ്ടുപേരുണ്ടെങ്കിൽ 3200 ഒരു മാസം കിട്ടും. പക്ഷേ അത് 7 മുടങ്ങിയപ്പോൾ ബന്ധുക്കളും ഇല്ല, ഈ പൈസയും വരുന്നില്ല. വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നം. ഇപ്പം നമുക്ക് തന്നെ ഒരു 10 ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം എന്താ? ഞാൻ ഇവിടെ നിന്ന് ഒരു പൈസ പോലും കടവില്ല, എനിക്ക് അങ്ങനെ കടബാധ്യത എവിടെയുമില്ല. ഞാൻ കടം വാങ്ങില്ല, കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റല്ല. ഇവിടെയെല്ലാം കൃത്യമായിട്ട് അലീൻ്റെ അടുത്ത് കൃത്യമായ കണക്കുണ്ട്, വലിയ പൈസ കൊടുക്കും, അതൊക്കെ പൈസ കൊടുക്കും. ഞാൻ ആരെടുത്തും അങ്ങനെ കഴിക്കാറില്ല, അത് നല്ലതല്ല. നമുക്ക് പരമാവധി ജീവിതം എന്ന് പറയുന്നത് ഇപ്പം രണ്ട് കാലിൽ നിൽക്കാനും നമുക്ക് നമ്മുടെ കാര്യം നടത്താനുള്ള സംവിധാനം ഉണ്ടല്ലോ. എന്തായാലും മാസത്തിൽ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, ആ പെൻഷനുകൊണ്ട് പെൻഷന് ഒപ്പിച്ച് ഞാനൊരു ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി, ബഡ്ജറ്റ് അനുസരിച്ച് ജീവിക്കും. ആ പെൻഷൻ അപ്പുറത്തേക്ക് ഒരിക്കലും മോഹങ്ങൾ കടന്നിട്ടില്ല. ഇല്ല, കടന്നിട്ടില്ല.
ഏറ്റവും വലിയ മോഹം എന്ന് പറയുന്ന മനുഷ്യരുമായി സംവദിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ നിങ്ങളുടെ ഒരു പരിപാടി ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിനകത്തൊരു ആഹ്ലാദമില്ലേ? കാരണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മളെ പലരെയും ധാരണ എന്താ പറയാ, നമ്മൾ സർവജ്ഞരാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കൂടുതൽ ചെറിയ മനുഷ്യരിൽ നിന്നും പഠിക്കാൻ, അതെ, മഹാസമുദ്രമാകുന്ന വിജ്ഞാനത്തിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളിയേ നമ്മൾ എടുത്തുള്ളൂ. നമ്മളെ ഭാവം എന്താ, നമ്മളെല്ലാം അറിയുന്ന സർവജ്ഞന്മാർ.